നിങ്ങൾ ചതിക്കുഴിയിൽ വീണോ? നിങ്ങളുടെ കാശ് വല്ലതും നഷ്ടപ്പെട്ടോ? നമ്മുടെ കുറേ ഫ്രണ്ട്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതുപോലെയൊക്കെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ വന്ന പുതിയ ചതിക്കുഴിയുടെ കഥകളാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നു, യു കെയിലേക്ക് വരിക എന്നുള്ളത് അത്ര ഈസിയുള്ള കാര്യമല്ല എന്ന്. കാരണം ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ വേണം, ഇവിടുത്തെ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇവിടേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടേക്ക് വരാനായിട്ട്, യു കെയിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നേഴ്സിംഗ് ജോബുകളിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നേഴ്സസിനാണെങ്കിൽ ഒ ഇ ടിയോ അല്ലെങ്കിൽ ഐ എൽ സോ പാസ്സായി സി ബി ടിയും പാസ്സായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കും, അവരുടെ ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും, അതിനൊന്നും യാതൊരു കുഴപ്പങ്ങളുമില്ല. യു കെയിലെ നേഴ്സസിന്റെ വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നാട്ടിലും ഇവിടെയുമായി ധാരാളം ഏജൻസികൾ ഇങ്ങനെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നേഴ്സസിന്റെ ജോബ് വാങ്ങിക്കൊടുക്കാം, അതുപോലൊക്കെ തന്നെ കെയർ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, അതിന് നിങ്ങൾക്ക് ഐ എൽ സോ ഒന്നും വേണ്ടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. അതുപോലെ പിന്നെ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് വിസിറ്റ് വിസ എന്ന് പറയുന്നത്. ആ വിസിറ്റ് വിസയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് ജോബ് വിസയിലേക്ക് മാറാം എന്നൊക്കെ പറഞ്ഞുള്ള മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന കുറെ ഏജൻസികളുടെ കഥകളാണ് നമുക്ക് ഈ ആഴ്ച പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ മാധ്യമങ്ങളിൽ മുഴുവനും കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വാർത്തയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും വന്ന ഒരു പെൺകുട്ടി ഇവിടെ വർക്ക് വിസയിൽ വന്നിട്ട് ഇവിടെ ഒരു ന്യൂകാസിലുള്ള ഒരു നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിട്ട് അവർക്ക് വർക്ക് പെർമിറ്റ് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയാതെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും അവരവിടെ ചെന്നിട്ട് ഹൈദരാബാദിലുള്ള ഒരു ഏജൻസിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവര് ലണ്ടനിലേക്ക് കെയർ അസിസ്റ്റന്റിനെ കയറ്റി വിടാനായിട്ട് അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റി. കാരണം അവര് പറഞ്ഞത് കെയർ അസിസ്റ്റൻസിന്റെ വേക്കൻസിക്ക് നിങ്ങൾക്ക് ഐ എൽ സോ ഒ ഇ ടിയുടെയോ ഒന്നും ആവശ്യമില്ല, ഡിസിഷൻ ലെറ്ററിന്റെ ആവശ്യവുമില്ല. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അവിടുത്തെ നേഴ്സിംഗ് ഹോമിൽ ജോലി മേടിച്ചു തരാനായിട്ട് വർക്ക് പെർമിറ്റ് മേടിച്ചു തരാമെന്നാണ് അവർ പറഞ്ഞത്. ഇത് കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ അവര് അഡ്വാൻസ് ആയിട്ട് 3-4 ലക്ഷം രൂപ കൊടുത്ത് അത് വെള്ളത്തിൽ പോകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. ഈ കുട്ടി പറഞ്ഞതനുസരിച്ച് പൈസയുമായി ഹൈദരാബാദിലെ ഏജൻസിയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള രണ്ടുപേർ ചെല്ലുകയും അവിടെ വെച്ച് ഇവരുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ സകല ഡീറ്റെയിൽസും കൊടുക്കണമെന്നും പറഞ്ഞു. അതിനുശേഷമാണ് ഇത് എന്തോ കാരണത്താല് കള്ളമാണെന്ന് അവർക്ക് ബോധ്യമായത്. 1-2 പേരിൽ നിന്ന് 4 ലക്ഷം രൂപ വെച്ചാണ് ഈ ഒരാള് അടിച്ചു മാറ്റിയത്. അപ്പൊ നിങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കള്ളത്തരങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക, യു കെയിലേക്ക് വരാനായിട്ട് ഏത് നേഴ്സിംഗ് ഹോമിലേക്കായാലും ഹോസ്പിറ്റലിലേക്കായാലും കെയർ അസിസ്റ്റൻസിന്റെ ഒരു വേക്കൻസിക്കും അവർ വർക്ക് പെർമിറ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല. അവിടെ ഉള്ള വർക്ക് പെർമിറ്റ് ഇപ്പോൾ കൊടുക്കുന്നത് നേഴ്സസിന്റെ വേക്കൻസിക്ക് മാത്രമാണ്. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ഐ എൽ സോ ഒ ഇ ടിയോ പാസ്സാവണം, അതുപോലൊക്കെ തന്നെ നിങ്ങൾ സി ബി ടിയും പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിൽ നിന്നും യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കബളിപ്പിക്കലുമായിട്ട് ധാരാളം ആൾക്കാരും നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു വേക്കൻസികളും ഇവിടെയില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള പറ്റിക്കലിൽ നിങ്ങൾ പെടാതിരിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഇതാണ് പറയാനുള്ളത്. കാരണം എത്രയൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് എത്ര കേട്ട് കഴിഞ്ഞാലും പിന്നെ ഏതെങ്കിലും ഏജൻസികൾ ഇതുപോലുള്ള വാഗ്ദാനങ്ങളുമായി വരുമ്പോൾ അവരിൽ നമ്മൾ വീണു പോവുകയാണ്. കാരണം യു കെയിലെ നമുക്കറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാശുണ്ടാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അതുണ്ടാവുന്നു ഇതുണ്ടാവുന്നു ഉള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ആ ഒരു കബളിപ്പിക്കലിലേക്ക് വീണു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞതാണ്, അത്
വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 18 ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയത്. എനിക്കറിയില്ല ഇവിടുത്തെ ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഓൺലൈനിലൂടെയാണെങ്കിലും അതുപോലൊക്കെ തന്നെ ഇവിടെ ഇറങ്ങുന്ന ന്യൂസ് പേപ്പറുകളിലൂടെയാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതിനായിട്ട് ഈ സോഷ്യൽ മീഡിയകളിൽ മുഴുവനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോരുത്തർ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ ചതിക്കുഴികളിലേക്ക് വീണ്ടും വീണ്ടും വീഴുകയാണ്. 18 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മളുടെ ഒരു സുഹൃത്ത് അവിടുന്ന് വിസിറ്റ് വിസയ്ക്ക് വേണ്ടി വരാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയൊരു സംഭവമുണ്ട്, എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്ന്. പക്ഷെങ്കിൽ ഈ 18 ലക്ഷം രൂപയും പാസ്പോർട്ടും കൊടുത്തു കഴിഞ്ഞ് ആ ഏജന്റിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്കിത് വേണ്ട പൈസ തിരികെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പൈസ പോലും ഇതിന് തിരികെ കൊടുക്കത്തില്ല. അവർ ചെയ്യുന്നത് ഒരു വിസിറ്റ് വിസ അടിച്ചു കൊടുക്കും, അവർക്ക് ഇവിടെ വരാം, 6 മാസം ഇവിടെ നിൽക്കാം, ഇവിടുത്തെ നാടകം കണ്ടിട്ട് തിരികെ പോകാം എന്നുള്ള ഒരു കാര്യമല്ലാതെ ഇതിനകത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നോട് പലരും എഴുതി ചോദിച്ച ഒരു കാര്യമാണ് വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോബ് വിസയിലേക്ക് മാറാമോ എന്നുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് വിസയിലേക്ക് മാറാനായിട്ട് ഇവിടെ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് വിസയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു പൈസ പോലും മുടക്കരുത്. പിന്നെ വേറെ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഇന്നലെ വിളിച്ചിട്ട് അത് യു കെയിൽ തന്നെ ഉള്ള ഒരാളാണ്, സ്റ്റുഡന്റ് വിസയിൽ വന്ന ഒരാളാണ്. സ്റ്റുഡന്റ് വിസയിൽ 1 വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിട്ട് വന്ന ഒരാള് 15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അവരുടെ ഏജന്റ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അവിടെ പോകാം, നിങ്ങൾ ഡിപ്പെൻഡന്റ് പോകാം, എല്ലാവർക്കും അവിടെ ജോലി കിട്ടും, നിങ്ങൾക്കൊരു 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം ഏൺ ചെയ്യാം, 1 വർഷത്തെ നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് 6 മാസത്തെ സ്റ്റേ ബാക്ക് കിട്ടും, അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ട യാതൊരു കാര്യവുമില്ല, അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടും, അവിടെ നിങ്ങളുടെ ജീവിതം സ്റ്റഡിയാവും സെറ്റിൽ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഇന്നലെ ആ വിളിച്ച ഒരാള് എന്നോട് പറഞ്ഞത് 1 വർഷത്തെ അവരുടെ ഡിഗ്രി തീരാറായി, അവരുടെ ഡിപ്പെൻഡന്റ് ഉണ്ട്, ഇവിടെ ഒരു കുട്ടിയുമുണ്ട്, അവർക്ക് 2 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെയും കൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ പോലും സാധിക്കാത്ത വളരെയധികം കഷ്ടത പിടിച്ച ഒരു ജീവിതമാണ് ഇപ്പോൾ അവർ നയിക്കുന്നത് ഇവിടെ. അവർക്ക് മാത്രമല്ല 4 മാസത്തെ സ്റ്റേ ബാക്കാണ് കിട്ടുന്നത്, അത് ഏകദേശം ഈ മാർച്ചോടുകൂടി തീരുകയാണ്. അപ്പൊ അതിനോടിടയ്ക്ക് അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് തിരികെ പോകേണ്ടതായിട്ട് വരും. അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നോട് വിളിച്ചു ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് 1 വർഷത്തെ വർക്ക് പെർമിറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടമാണ്. കാരണം 1 വർഷം കൊണ്ട് നിങ്ങളുടെ മാസ്റ്റേഴ്സോ വല്ലതും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് 4 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ 2 വർഷത്തെയെങ്കിലും സ്റ്റുഡന്റ് വിസയ്ക്ക് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലൊക്കെ തന്നെ ഇപ്പൊ സ്റ്റേ ബാക്ക് 6 to 1 ഇയർ എല്ലാവർക്കും കൊടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്രയെങ്കിലും മിനിമം കിട്ടുന്ന ഒരു സ്റ്റുഡന്റ് വിസയിൽ മാത്രമേ നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കാവൂ. കാരണം ഇപ്പം ബ്രെക്സിറ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാനായിട്ട് സാധിക്കത്തില്ല. ഇനിയിപ്പോ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരുടെ കാര്യമോ അല്ലെങ്കിൽ പുതുതായിട്ട് ഇവിടെ ഇപ്പൊ വർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല. കാരണം ഓസ്ട്രേലിയ പോലൊക്കെ തന്നെ പോയിന്റ് ബേസ് സിസ്റ്റം വരാനായിട്ട് പോവുകയാണ് ഇവിടെ. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് 31 ഒക്ടോബറിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ്. കാരണം ഇതുപോലൊക്കെയുള്ള കബളിപ്പിക്കലും ഇതുപോലൊക്കെയുള്ള പ്രശ്നങ്ങളിലും ചെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നതാണ്, നമ്മളുടെ ഒരു കൂട്ടുകാരൻ അയച്ചതാണ്. ആ പുള്ളിക്കാരന് എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്ന് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. കാരണം ആ പുള്ളിക്കാരൻ പറഞ്ഞത് ഏതോ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ ലണ്ടനിലുള്ള ഒരു ലേഡി ലണ്ടനിലേക്ക് പുള്ളിക്കാരന് ജോലി വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഒറ്റ ഒരു ഫേസ്ബുക്ക് ചാറ്റിലൂടെ പുള്ളിക്കാരന്റെ 80,000 രൂപയാണ് ഒറ്റയ്ക്ക് അവര് അടിച്ചു മാറ്റിയത്. 80,000 രൂപ കൊടുക്കുക, അതിനുശേഷം ബാക്കി 5 ലക്ഷം രൂപയുടെ കൊടുത്തു കഴിഞ്ഞാല് 2 മാസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഹൃത്തിന്റെയിൽ നിന്നും ഏകദേശം ഒരു 80,000 രൂപ ആ സുഹൃത്തിന്റേത് അടിച്ചു മാറ്റി.
രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇമെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും 3,50,000 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ എന്തോ ഒരു സ്മെല്ല് വന്നതിന് ശേഷം ഈ പുള്ളിക്കാരൻ ആരോടൊക്കെ ചോദിച്ചു, ഇപ്പോൾ ഇന്ന് എന്നോടും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എനിക്കിത് വേണ്ട, എൻ്റെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരനോട് അവർ പറഞ്ഞത്, ഈ പൈസ ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് പറ്റത്തില്ല, നിങ്ങൾ ബാക്കി കാശ് കൂടെ തരിക, നിങ്ങൾ പേ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വരിക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലൊക്കെയുള്ള ചതിക്കുഴികളാണ് പലയിടത്തായിട്ടും ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം UKയിലേക്ക് നേഴ്സസിന്റെ വേക്കൻസികൾ വന്നു, അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിൽ കുറെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി അവിടെയും ഇവിടെയുമുള്ള ചെറിയ ചെറിയ ഏജൻസികൾ ഇതുപോലൊക്കെയുള്ള ചതിക്കുഴികൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ചതിയിൽ നിങ്ങൾ പെടാതിരിക്കണം. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നേഴ്സസിന് മാത്രമാണ് ഇപ്പോൾ ഈസി ആയിട്ട്, അത് OET IELTSഉം CBTയും പാസ്സായി വരുന്ന നേഴ്സസിന് മാത്രമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു ജോലി കിട്ടി, വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് സാധിക്കുന്നത്. പിന്നെ സ്റ്റുഡന്റ് വിസയിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലൊക്കെ തന്നെ ഒരു 2-year കോഴ്സിന് വരിക, അതുപോലൊക്കെ തന്നെ സ്റ്റേ ബാക്ക് ഒരു 6-to-1-year എങ്കിലും കിട്ടുന്ന സ്റ്റേ ബാക്ക് ഉള്ള ഒരു സ്റ്റുഡന്റ് വിസയിൽ നിങ്ങൾ വരണം. ഒരു കാരണവശാലും നിങ്ങൾ വിസിറ്റ് വിസയിൽ വരാനായിട്ട് ശ്രമിക്കരുത്. കാരണം വിസിറ്റ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൾഫ് മാതിരിയല്ല, ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ വിസിറ്റ് വിസയിൽ നിന്ന് ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ ഈ 4 മെയിൻ ഇൻസിഡന്റുകളാണ് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് വന്നത്. കാരണം അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ തന്നെ ഞാൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇതിന് നാളെ കൂടി വരും. കാരണം വിസിറ്റ് വിസയിലും അതുപോലൊക്കെ തന്നെ ഇതുപോലൊക്കെ ഫേസ്ബുക്കിൽ കൂടെ ചാറ്റ് ചെയ്തും, പിന്നെ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് 3,000,000 മാസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സമീപിക്കുന്ന ഇഷ്ടംപോലെ ഏജൻസികൾ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ചതികളിലും കുഴികളിലും ഒന്നും വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരോട്, ആരെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നവരോട് കിട്ടുന്ന സോഴ്സിൽ നിന്നെല്ലാം നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ വരാനായിട്ട് തയ്യാറെടുക്കാവൂ. കാരണം നിങ്ങൾക്ക് സാധാരണ ഒരു കേസിലും നിങ്ങൾക്ക് UKയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ വരാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഒന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വിസിറ്റ് വിസ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി പോലും, ഒരു മണിക്കൂർ പോലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. 6 മാസം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും, നിന്നിട്ട് നിങ്ങൾക്ക് തിരികെ പോകേണ്ടതായിട്ട് വരും. അത് കൺവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കത്തില്ല. അതുപോലൊക്കെ തന്നെ കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു വേക്കൻസി ഇപ്പൊ ഇവിടെ നിലവിലില്ല. ഇനിയിപ്പോ എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാലും കെയർ അസിസ്റ്റന്റ് വർക്ക് പെർമിറ്റ് ഇവരെ ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ നിങ്ങൾ ഉണ്ടാവുക. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ വീഴാതിരിക്കുക. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് നമ്മുടെ എല്ലാ ആൾക്കാരും അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പ്ലീസ് 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 നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇതുപോലൊക്കെയുള്ള കബളിപ്പിക്കലുകളും ലക്ഷക്കണക്കിന് രൂപകളുമാണ് ഓരോരുത്തരുടെയുമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.